ഒരിക്കലും ഒരു 30 മിനിറ്റ്സിന് മുകളിൽ ഞങ്ങളുടെ ഫൈറ്റ് പോലില്ല. അത്രേയുള്ളൂ എന്റെ അമ്മേ. അത് അടിയുണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോ അവൻ താഴേക്ക് പോകും, അവൻ അവന്റെ റൂമിൽ ഞാൻ എന്റെ റൂമിലും പോയിരിക്കും. പിന്നെ കൊച്ചൻ ഏച്ചി അതില്ലേ എന്നത് വരൂ, അല്ലെ ഞാൻ അങ്ങോട്ട് മോട്ടു അത് ഇറങ്ങാ പോകും. സംസാരിക്കാതെ ഇരിക്കാനേ പറ്റില്ല. പിന്നെ ഇവര് രണ്ടാളും ഷെയർ ചെയ്യാത്ത സീക്രട്സ് ഇല്ല, ഭയങ്കര കമ്പനി അവര്. അവന്റെ എല്ലാ കാര്യങ്ങളും അവളർത്തും, അവളെല്ലാ കാര്യങ്ങളും അങ്ങനെ ഭയങ്കര അവര് ക്ലോസ് ആ. ഇപ്പൊ ഞാൻ ഏകദേശം പുറത്തായ, അപ്പൊ ഞാൻ പറയും ഇപ്പൊ ഞാൻ നിങ്ങളെല്ലാം എന്റെ അടുത്ത് ഒന്നും ഷെയർ ചെയ്യുന്നില്ല. ഇങ്ങനെ ചേച്ചി ഞാൻ മറ്റേ അല്ലെ മോട്ടു അതെ. ഇവര് ഭയങ്കര ഫ്രണ്ട്സാണ്, ഇവർക്ക് ഭയങ്കര എന്തും. ഇപ്പൊ ഇവന്റെ വായനോട്ടത്തിന് വരെ ഇവളാക്കിയോ സപ്പോർട്ട്, അല്ലെങ്കിൽ ഇവന്റെ വായനോട്ടത്തിന് രണ്ടാളും ഓരോരോ ഭയങ്കര ഇതായിട്ടാ പോകുന്നത്. ഞാനിങ്ങനെ ജനറേഷൻ അതെ നോക്കി അതെ. ആക്ച്വലി ഇപ്പൊ അമ്മ പറഞ്ഞ സത്യമാണോ, എന്റെ വായനോട്ടത്തിന് ചേച്ചിയാണോ സപ്പോർട്ട് ചെയ്യാറുള്ളത്? അല്ല അല്ല സപ്പോർട്ട് ചെയ്യലുണ്ട്. ഓ അങ്ങനെ. ആക്ച്വലി ചേച്ചിയോട് പറഞ്ഞ് വാങ്ങിച്ച ഒരു സാധനം എന്താ? അത് കുറെ സാധനം ലേറ്റസ്റ്റ് എഡിഷൻ എന്താണ്? ഷൂസ്. ഷൂസ് ഏതിന്റെ ഷൂസ് വാങ്ങിച്ചത്? പ്യൂമ ആണോ? പറഞ്ഞ് കാണിച്ചു കൊടുത്ത് ചേച്ചി അത് വാങ്ങിച്ചത് അങ്ങനെയായിരുന്നോ? നീ ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചൊരു സാധനം എന്താ? അതെന്താ? അപ്പം അവളെ ഒരു ഇതിനാണ് നമ്മള് മേടിച്ചത്, അവളെ ഫ്ലാറ്റ് ആണ്. ശ്രേയ ജയദീപ് എന്നുള്ള പേരുള്ള ഫ്ലാറ്റ് ആണ്. അനിയ പിന്നെ എന്ത് പറയാലും ചേച്ചിക്ക് ജയ് വിളിക്കുന്ന അനിയനാന്ന് തോന്നുന്നു അല്ലേ? ചേച്ചിയും തിരിച്ച് ജയ് വിളിക്കൂ. ഇപ്പൊ ചേച്ചി എന്തെങ്കിലും ജയ് വിളിക്കാണ്ടിരുന്ന ചേച്ചി ഞാൻ മറ്റേത് പറയട്ടോ. അങ്ങനെയാട്ടോടാ തിരിച്ചുകൊണ്ട് അങ്ങോട്ടും ചിലപ്പോ ചേച്ചിയുടെ അതിഭീകര സീക്രട്ടുകളൊക്കെ അറിയാവുന്ന അനിയനാണോ? ആണോ പറഞ്ഞു നമ്മളോട് പറയണോ? ഞാൻ മറ്റേത് പറയുന്ന അത് ഇന്നൊക്കെ ഇതിനിടയിൽ നീ പറഞ്ഞപ്പോ ഞാൻ എനിക്ക് ഈ ഡയലോഗുകളുടെ ഇടയിൽ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു. ഇത് ശ്രേയയുടെ ഫ്ലാറ്റാണ്, ശ്രേയ സ്വന്തമായിട്ട് അധ്വാനിച്ച് വാങ്ങിച്ച ഫ്ലാറ്റാണ്. ഇങ്ങനെ ഇങ്ങനെയുള്ള സ്വന്തം അച്ചീവ്മെന്റുകളിൽ ഇടയ്ക്കിടയ്ക്ക് പ്രൗഡ് ആകാറുണ്ടോ? ഞാനതൊന്നും വേറെ അല്ല, എന്നെ വേറെ വേൾഡിലാണ്. അവക്ക് ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് വന്ന് യാത്ര ചെയ്യാ അങ്ങനത്തെ കാര്യങ്ങള്, പിന്നെ നമ്മള് ബാൻഡ് ഉണ്ട്, അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. കാരണം ഇപ്പൊ ഈ പ്ലസ് ടു ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അതിലേക്ക് കൂടുതൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. നല്ല ഗ്യാപ്പ് വന്നു എക്സാംസ് ഒക്കെ. ഇപ്പൊ 2 മന്ത്സ് കാരണം ഒരു 3 മന്ത്സിലാണ് പഠിച്ചത്. ഞാൻ ക്രാഷ് കോഴ്സ് പറയാനാണ് ഫസ്റ്റ് പഠിച്ചത്. അപ്പൊ ആ സമയത്തെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിൽ അവൾ എന്തായാലും പ്ലസ് ടു ഫെയിൽ ആവരുന്നു. അപ്പം ഒരു ഡിസംബർ ഓൺവേർഡ്സ് നവംബർ 31 കൂടി ഏകദേശം പ്രോഗ്രാംസ് ഒക്കെ നിർത്തി 3 മാസം അവളെ സ്കൂളിലെ ടീച്ചേഴ്സിനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. കാരണം ഫാദർ എടുത്തു പ്രിൻസിപ്പാൾ.